നിങ്ങള് പറഞ്ഞതൊക്കെ ശരി തന്നെയാ. കഴിഞ്ഞ വർഷം തന്നെ അത് പുതുക്കി പണിയണമെന്ന് വിചാരിച്ചതാ. അതിന്റെ മൊത്തം ചെലവ് ഏകദേശം എത്ര വരും കർണാകരാ? ഏകദേശം ഒരു 10-20 ലക്ഷം രൂപ വരും തമ്പുരാ. അത് മതിയല്ലേ? എന്നാ അതിന്റെ മുഴുവൻ ചെലവ് എന്റെ വക ആയിക്കോട്ടെ. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടത്ത്. ഓ അങ്ങനെ ആവട്ടെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വന്ന കാര്യമൊക്കെ ശുഭമായിട്ട് നടക്കുന്ന. ഇതിന് 20 ലക്ഷം ആവോ? കുട്ടി നീ ഇതിൽ ഇടപെടണോ? നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ. വിചാരിച്ച പോലെ നടന്നല്ലോ അല്ലേ? കൊച്ചുകുട്ടിയല്ലേ, കാര്യമാക്കണ്ട. മണികണ്ട, ഓ ചെക്കിന്റെ കാര്യം മറക്കണ്ട. വലിയ ഉപകാരം തമ്പുരാനെ, ഉത്സവത്തിനുള്ള നോട്ടീസ് അടിച്ചിട്ടുണ്ട്. തമ്പുരാൻ എതിർപ്പൊന്നും പറയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അനുവാദം ചോദിക്കാതെ ഫോട്ടോ വെച്ച് ഞങ്ങൾ പ്രിന്റ് ചെയ്തത്. ഇതൊരു പുതിയ സമ്പ്രദായമാണല്ലോ. എന്റെ ഫോട്ടോയുടെ ആവശ്യം ഉണ്ടായിരുന്നു? ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതിന് പബ്ലിസിറ്റി എന്തിനാ? അതെ തമ്പുരാനെ, ഒരു ട്യൂബ്ലൈറ്റ് ഡൊണേറ്റ് ചെയ്താൽ തന്നെ വെട്ടം മറിക്കുന്ന വലിപ്പത്തിന് ആ പേരെഴുതി വെക്കുന്നു. അപ്പൊ തമ്പുരാൻ ഇത്രയും ചെയ്യുമ്പം ഫോട്ടോ വെക്കുന്നതില് ഒരു തെറ്റുമില്ല. എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഒക്കെ നന്ദിയുണ്ട്. തമ്പുരാനെ വീണ്ടും അതേ വയറുവേദനയാണല്ലോ. നിങ്ങൾ തമ്പുരാനെ, ആ വയറുവേദന മാറിയിട്ടില്ല അല്ലേ? അതേ മണി, മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു വ്യത്യാസമില്ല. ഇനി ഒരു വൈദ്യനെ കാണിക്കാനുമില്ല. ഇതിന് പുറ്റുമണ്ണ് വയറ്റടവും നല്ലതാ. പുറ്റുമണ്ണ് ഏത് തരം വയറുവേദന ആയാലും അതുകൊണ്ട് മാറിക്കോളും. സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. തമ്പുരാനെ, ആ നമ്പൂരി പറഞ്ഞ പോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ നമുക്ക്? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നീ ചെന്ന ചെക്ക് എടുത്തു കൊടുക്ക. ഓ ശരി ശരി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ. ജാനകി, എന്താ മോനെ ഇത്? ഇന്നും കൂടുതലാണല്ലോ, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്പം മനസ്സമാധാനം. എത്ര മാത്രം സ്നേഹിച്ചിരുന്നു. സമാധാനിക്കേ. എന്നിട്ടോ അവളെന്നെ വിട്ടു പോയില്ലേ പണിയങ്ങൾ? എനിക്കെല്ലാം അറിയാം മോനെ, നിങ്ങൾ തമ്മിലുള്ള ജീവിതം ഞാൻ കണ്ടതല്ലേ. വാ എണീറ്റേ, എണീക്ക്, വാ ഒന്ന് കിടക്കാൻ നോക്ക്. എണീക്ക് മോനെ. ജാനകി മോനെ, നീ ഇങ്ങനെ വിഷമിക്കില്ല. പതുക്കെ Thank you.
എന്തുപറ്റി അച്ഛാ, പെട്ടെന്ന് കറണ്ട് പോയല്ലോ. എന്താന്നറിയില്ല മോളെ, ജനറേറ്ററും വർക്ക് ചെയ്യുന്നില്ല. അയ്യോ തമ്പുരാൻ ഉണരുമല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഇത് ഓരോ മുറിയിലും കത്തിച്ചു. ശരി അച്ഛാ, വേഗം ജനറേറ്റർ ശരിയാക്കാൻ നോക്കണേ. ആ ഞാൻ നോക്കാം. വർഷത്തെ പക ഇന്നത്തോടെ അവസാനിക്കും. വിട്ടു പോയല്ലോ, നീ ചാകണം, നീ വിടില്ലേ ഞാൻ. ഒന്ന് തീരുമാനിക്കാം നമുക്ക്. വരിഞ്ഞോൻ, തിരിച്ചു വരിഞ്ഞോൻ. അനിമ മഹിമ ഗരിമ ലഘിമ പ്രാപ്തി പ്രാഗമ്യോ ഈശിത്വോ വസിത്വോ എന്ന അഷ്ടസിദ്ധികളോടെ തിരിച്ചു വരിഞ്ഞോൻ. ആരെ കൊണ്ട് മടക്കാൻ കഴിയാത്ത രാക്ഷസിയായി തിരിച്ചു വരിഞ്ഞോൻ. നിന്റെ രക്തത്തെ ഊറ്റി കുടിക്കുന്ന ഭയങ്കര ഭൈരവിയായി തിരിച്ചു വരിഞ്ഞോൻ. കൊച്ചമ്പുരാനെ, എന്തുപറ്റി? എനിക്ക് അച്ഛാ, അച്ഛാ ഒന്ന് വേഗം വന്നേ. കൊച്ചമ്പുരാന്റെ കിടപ്പ് കണ്ടില്ല അച്ഛാ. കൊച്ചമ്പുരാനെ എന്താ ഇത്? എഴുന്നേൽക്ക്.
ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ടുവരാം. എന്താ നിനക്ക്? എനിക്കെന്താ എന്താ എനിക്ക്? ഒന്നുമില്ലല്ലോ. എന്താ ഉണ്ടായ? നിങ്ങളെല്ലാരും എന്താ എന്റെ മുറിയില്? കൊള്ളാം, നല്ല യോധ്യയായി പോയി. എനിക്കെന്തോ സംഭവിച്ച പോലെ. എന്താ ഉണ്ടായത്? കൊച്ചമ്പുരാൻ തല കീഴായി ഒരു വല്ലാത്ത കിടപ്പായിരുന്നു. കണ്ടിട്ട് ഞാൻ ശരിക്കും പേടിച്ചുപോയി. ആരോ എന്നെ പിടിച്ചമർത്തി ശ്വാസം മുട്ടിച്ചല്ലോ. ആന്റി ആയിരുന്നു അത്. കുടിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മൂക്കറ്റം വലിച്ചു കയറ്റി ബോധമില്ലാതെ കിടന്നാ പിന്നെ എന്തറിയാനാ? ഞാൻ അത്ര അധികം ഒന്നും കുടിച്ചിട്ടില്ല. എടാ മോനെ, നിനക്കു വല്ലോ സംഭവിച്ചാ പിന്നെ ഞങ്ങൾക്കൊക്കെ ആരാടാ ഉള്ളേ? പോട്ടെ ചേച്ചി, അവൻ എന്തോ അറിയാതെ പറ്റിപ്പോയതാ. ഇതിനൊക്കെ കാരണക്കാരൻ നീ ഒരുത്തനാ. നീ വളമ്പച്ചു കൊടുത്തിട്ട് അവൻ ഇങ്ങനെയായെ. അവന്റെ ഭാര്യ മരിച്ച സങ്കടത്തിൽ അവൻ കുടിക്കാൻ തുടങ്ങി. അപ്പോഴേ നീ ശ്രദ്ധിക്കണമായിരുന്നു. പോട്ടേന്ന് വെച്ച് വിട്ടുകളഞ്ഞില്ലേ? ഇപ്പോ ഇവൻ ഇത് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത വിധം അടിമയായിപ്പോയി. ആന്റി, ആന്റി വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഞാൻ എന്റെ ലിമിറ്റ് വിട്ട് കുടിച്ചിട്ടില്ല. ഇതാണ് നിന്റെ ലിമിറ്റ് അല്ലേ? നിന്റെ തലകീഴായിട്ടുള്ള കിടപ്പ് കണ്ടിട്ട് അവള് പേടിച്ച നിലവിളിച്ച് ഓടിയെ. ആരോ ശ്വാസം മുട്ടിച്ചെന്ന് നിനക്ക് തോന്നിയ നീ മൂക്കറ്റം കുടിച്ചത് കൊണ്ടാ. അല്ല ആന്റി, ഞാൻ സത്യം പറയുന്ന, ആരോ എന്നെ ശരിക്കും ശ്വാസം മുട്ടിച്ചു. ഇതേ മുറിയായിരുന്നു. ഈ മുറിയിൽ ആരോ വന്നിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്നെ ശരിക്കും ശ്വാസം മുട്ടിച്ചതാ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ. കുടിയന്മാരുടെ വാക്ക് ആരെങ്കിലും വിശ്വസിക്കുവാടാ. നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മോനെ. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുടിയന്മാരുടെ ഓരോരോ തോന്നലേ. മോനെ, കുറച്ച് വെള്ളം കുടിക്ക്. തമ്പുരാന്റെ വയറുവേദന ഭേദമാകാൻ പുറ്റുമണ്ണ് വേണമായിരുന്നു അമ്മേ. അമ്മയുടെ അനുവാദത്തോടെ ഞാൻ എടുത്തോട്ടെ. അദ്ദേഹത്തിന്റെ അസുഖം വേഗം മാറ്റിത്തരണം. മോളെ, തമ്പുരാൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് എന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ. ഇനി എന്റെ തലയായിരിക്കും ഉരുളാൻ പോകുന്നത്. എന്നാ പിന്നെ ഇത് നാട്ടുമരുന്നാണെന്നും പറഞ്ഞ് തമ്പുരാനെ വയറ്റിൽ പുരട്ടി കൊടുത്താ മതി അച്ഛാ. ശരി ശരി, ഞാനൊന്ന് നോക്കട്ടെ. തമ്പുരാനെ, ആ ബനിയനൊന്ന് ഊരിക്കേ. ഗംഗ തയ്യാറാക്കിയ നാട്ടുമരുന്നായത്. ഇനി ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയില്ലെന്ന് വേണ്ട. തമ്പുരാൻ നോക്കിക്കോ, ഇതോടുകൂടി സകല വേദനയും പമ്പ അടക്കും. സംശയിക്കേ വേണ്ട. മണികണ്ഠ, എന്തൊക്കെ ചികിത്സകൾ ചെയ്തതാ? അതെ, അതുകൊണ്ടൊന്നും മാറാത്ത ഈ വയറുവേദന ഇനി ഈ നാട്ടുവൈദ്യം കൊണ്ടാണോ മാറാൻ പോകുന്നത്? അതെ, മരുന്നിന്റെ ശക്തിയൊക്കെ അങ്ങ് വിട്ടേക്ക്. അതിനേക്കാളും മനസ്സിന്റെ ശക്തിയൊന്നും ഉണ്ടെങ്കിൽ എന്ത് രോഗവും മാറും. ആദ്യം തമ്പുരാനെ ഒന്ന് വിശ്വസിക്കണം. ഇത് പുരട്ടി കഴിയുമ്പോഴത്തേക്കും തമ്പുരാന്റെ വയറുവേദന പൂർണ്ണമായിട്ട് സുഖാവും. എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാ തമ്പുരാനോട് ഞാൻ ഈ പറയുന്നത്. എന്നാ നിന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. ഇനി ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ. തമ്പുരാൻ വിശ്രമിച്ചോളൂ. ആ
എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഹാർട്ട് കുറച്ച് വീക്കാ, അതുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കാതെ നോക്കണം. ഡോക്ടർ, എനിക്കൊരിക്കലും മരണഭയമില്ല. അതെപ്പോ വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാ. പക്ഷെ എന്റെ മനസ്സിൽ വിങ്ങുന്ന ഒരു വിഷമമുണ്ട്. അതെന്റെ മോന്റെ ഭാവിയെക്കുറിച്ചാ. അരുണിനെ ഒരു കല്യാണം കഴിപ്പിച്ച് അവനൊരു നല്ല ജീവിതം ഉണ്ടായി കാണാതെ ഒരനാഥനാക്കിയിട്ട് പോകേണ്ടി വരുമെന്നുള്ള പേടി എന്നെ ദിനം പ്രതി അലട്ടിക്കൊണ്ടിരിക്കുക. 1000 കോടി സ്വത്തിനുടമേ അവൻ, പക്ഷെ അവനെ കണ്ടിട്ട് എന്റെ നെഞ്ച് പൊട്ടിപ്പോവുക. എന്താ ചെയ്യുക? മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മയിൽ ജീവിക്കുന്ന അവനെ മറ്റൊരു കല്യാണത്തിന് നിർബന്ധിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അതാ ഞാൻ ഇതുവരെ അവനോടൊന്നും പറയാതിരുന്നത്. എന്നാൽ ഇനിയിപ്പോ എനിക്ക് അധികം ആയുസ്സില്ലെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും അവന്റെ കല്യാണം വൈകിക്കാൻ പാടില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്കതൊന്ന് കണ്ടാ മതി. ഇതുവരെ ഞാൻ എന്തു പറഞ്ഞാലും എന്റെ മോൻ അനുസരിക്കാതിരുന്നിട്ടില്ല. എന്റെ ഈ ആഗ്രഹവും അവൻ സാധിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. അവനെ കല്യാണത്തിന് സമ്മതിപ്പിക്കണം. തമ്പുരാന്റെ ആഗ്രഹം മനസ്സിലായല്ലോ. അത് എത്രയും വേഗം നടത്തി കൊടുക്കാൻ ശ്രമിക്കണം. മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും വലിയ മരുന്ന്. തമ്പുരാനെ, ഇന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ. നിന്റെ അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി നീ അറിഞ്ഞല്ലോ. എല്ലാം ഞാൻ അറിഞ്ഞു ആന്റി. അച്ഛൻ ഈ സ്ഥിതിയിൽ കണ്ടിട്ടും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ജാനകി മരിച്ചിട്ടിപ്പോ ഏകദേശം 6 വർഷം തയ്യാറായില്ലേ. ഇല്ലാത്തൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാളും നിന്റെ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാൻ നോക്കുമോനെ? അതാ ഇപ്പൊ നീ ചെയ്യേണ്ടത്. ജാനകി എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ആന്റി. എല്ലാറ്റിനും മനസ്സാ മോനെ കാരണം. അവൾ അടുത്തുണ്ടെന്ന് സങ്കല്പിക്കുന്നോണ്ടാ നിനക്ക് അവളെ മറക്കാൻ പറ്റാത്തത്. കുറച്ചൊന്ന് ദൂരേക്ക് മാറ്റി നിർത്തിയ എല്ലാ പ്രശ്നങ്ങളും തീരും. അതല്ല ആന്റി, എനിക്ക് അവളെ വഞ്ചിക്കാൻ കഴിയില്ല. ജാനകി ചേച്ചി ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ പറഞ്ഞാലല്ലേ അത് വഞ്ചനയാകൂ. ചേച്ചി ഇപ്പൊ ഇല്ലല്ലോ. കൊച്ചുതമ്പുരാന്റെ ജീവനായിരുന്നു ചേച്ചി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇല്ലാത്ത ഒരാളുടെ ഓർമ്മയിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പാഴാക്കാന്ന് വെച്ചാ അതിൽ യാതൊരു അർത്ഥവുമില്ല. 6 വർഷമായി ലോകം എന്തെന്നറിയാതെ ആരുമായി ഒരു ബന്ധവുമില്ലാതെ ചേച്ചിയുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ആ ചിന്തയിൽ മുഴുകി ഭ്രാന്തനെ പോലെയല്ലേ ജീവിക്കുന്നത്. ഇനി അതൊക്കെ മതിയാക്കണം. ഒന്നുമില്ലെങ്കിലും വല്യതമ്പുരാന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ഇത്രയൊക്കെ ആയിട്ട് നീ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ആങ്ങളെ വല്ലാതെ തകർന്നു പോയിരിക്കുക. അവന്റെ കണ്ണീര് ഞാൻ കാണണോടാ? ഇല്ല ആന്റി, എന്റെ അച്ഛന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വിടാൻ ഞാൻ സമ്മതിക്കില്ല. ആന്റി വിഷമിക്കണ്ട. ഈ പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോ? അത്രയ്ക്ക് സ്നേഹം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടാ വൈകിക്കുന്നേ? വാ തുറന്ന് കല്യാണത്തിന് സമ്മതാന്ന് പറഞ്ഞൂടെ. നീ തന്നെ വന്ന് നിന്റെ അച്ഛനോട് പറയേ. നീ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞ അവൻ നിലത്തൊന്നും ആയിരിക്കില്ല. വാ വാ.